ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ ഫേവറായിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു ഹോട്ട് ചോക്ലേറ്റ് മിൽക്കാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അതിനായിട്ട് യൂസ് ചെയ്യുന്നത് ഹെർഷീസിൻ്റെ ചോക്ലേറ്റ് സിറപ്പാണ്. ഞാനിവിടെ ചെറിയ സാഷ കിട്ടും, അതിൻ്റെ 10 രൂപ അത് രണ്ടെണ്ണമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ ഗ്ലാസ്സിന് 3 ഗ്ലാസ്സും വലിയ ഗ്ലാസ്സിന് 2 ഗ്ലാസ്സും പ്രിപ്പറേഷനാണ്. 1.5 ലിറ്റർ പാൽ കൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനായിട്ടൊരു പാത്രം എടുക്കാം. അപ്പോൾ നമ്മൾ ഈ പാത്രത്തിലേക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ ഞാനിവിടെ 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ഹോട്ട് ചോക്ലേറ്റ് മിൽക്ക് നല്ലൊരു ക്രീമി ആയിട്ടാണ് ഉണ്ടാവുക, ഒരു ക്രീമി ടെക്സ്ചറാണുള്ളത്. അതിനാണ് കോൺഫ്ലോർ. അതുപോലെ 1/2 ടീസ്പൂണോളം കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ല റിച്ച് ചോക്ലേറ്റ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് കൊക്കോ പൗഡർ നമ്മൾ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഏകദേശം 1/2 കപ്പോളം പാൽ ഒഴിച്ച് കൊടുക്കാം നമുക്ക്. ഇനി ഈ പാലൊഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൊക്കോ പൗഡർ വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് വെള്ളത്തിൽ മിക്സാവാനായിട്ട് ഒരല്പ സമയമെടുക്കും. ഇതുപോലെ വിസ്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഒട്ടും തരികൾ പാടില്ല, തരികളുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനായിട്ട് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. കുറേ സമയമെടുത്തിട്ട് മിക്സ് ചെയ്തെടുത്തത്. അപ്പോൾ ഇതേ കറക്റ്റായി മിക്സായി വന്നു. ഞാനൊന്ന് അരിക്കുകയും കൂടി ചെയ്തു കേട്ടോ അവസാനം, അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്തോളൂ. ഇനി നമുക്ക് ബാലൻസ് ഉള്ള മിൽക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 ലിറ്ററിൻ്റെ ഒരു പാക്കറ്റ് ആയിരുന്നു, അതിലെ ബാക്കിയുള്ള മിൽക്ക് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യണം. അപ്പോൾ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 2.5 ടേബിൾ സ്പൂണോളം പഞ്ചസാരയെ ചേർക്കുന്നുള്ളൂ, കാരണം നമുക്ക് ചോക്ലേറ്റ് ഷീസിൻ്റെ ചോക്ലേറ്റ് സിറപ്പിൽ നല്ല മധുരമാണ്. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര വളരെ കുറച്ച് ചേർത്താൽ മതി. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. നമ്മൾ പെട്ടെന്ന് തന്നെ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കുമ്പോൾ ഈ കോൺഫ്ലോർ പെട്ടെന്ന് കട്ട പിടിച്ച് പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഒരുവിധം കുക്കായി ക്രീമിയായി വന്നതിന് ശേഷം മാത്രം ഒന്ന് ഫ്ലെയിം കൂട്ടിയിട്ട് നന്നായി തിളപ്പിച്ചെടുത്താൽ മതി. കണ്ടില്ലേ, ഇപ്പം തന്നെ ചെറിയ ക്രീമിയായി വന്നിട്ടുണ്ട്. ഒന്നും കൂടെ നന്നായി വേവിച്ചെടുക്കണം. കുട്ടികൾക്ക് കൊടുക്കാനുള്ളതല്ലേ, നന്നായി കുക്കായില്ലെങ്കിൽ അവർക്ക് വയറുവേദനയൊക്കെ എടുക്കും. അപ്പോൾ നന്നായിട്ട് കുറച്ച് സമയമെടുത്ത് നന്നായിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ ദേ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാനിപ്പോൾ അടുപ്പൊന്ന് മാറ്റി വെച്ച് സ്റ്റവിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചോക്ലേറ്റ് സിറപ്പുകൾ രണ്ടും ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് സിറപ്പിന് പകരം ഡാർക്ക് ചോക്ലേറ്റ് ഡയറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ശരിക്കും ഡാർക്ക് ചോക്ലേറ്റ്സാണ് നമ്മൾ ഈ ഹോട്ട് ചോക്ലേറ്റ് മിൽക്കിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെയാണ് ശരിക്കും അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ. അപ്പോൾ നമുക്കൊരു എളുപ്പത്തിന് വേണ്ടിയാണിത്. അപ്പോൾ ഞാൻ ഈ 2 പാക്കറ്റും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ 2-ാമത്തെ പാക്കറ്റിൽ നിന്ന് കുറച്ചൊന്ന് ബാക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് മുകളിലൊന്ന് ചെറിയൊരു ഭംഗിക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഒരു ഇത് ഹോട്ട് ചോക്ലേറ്റ് എപ്പോഴും സൂപ്പർ ഹോട്ടിലല്ല, ഒരു ലോ ടു മീഡിയം ഹോട്ടലാണ് കഴിക്കേണ്ടത്. അപ്പോൾ ഞാനത് സെർവ് ചെയ്യാനായിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. കണ്ടില്ലേ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്, ഒട്ടും തരികളില്ലാതെ. ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഞാനപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ടൊന്ന് നല്ല ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല ഭംഗിയിൽ അറിയുകയാണെങ്കിൽ അതുപോലെ ചെയ്യാം. നമുക്ക് സ്പൂണൊക്കെ വെച്ചിട്ടിത് ക്രോസ് ചെയ്ത് കൊടുത്താൽ നല്ല ഷേപ്പിൽ വരും. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് കൊടുക്കുക, ഹോട്ട് ആയതുകൊണ്ട് തന്നെ കുഴപ്പമുണ്ടാവില്ല. തണുത്തത് കഴിക്കുമ്പോഴാണ് എപ്പോഴും നമുക്ക് പേടിയുണ്ടാവുക ജലദോഷം വരുമെന്നൊക്കെ. അപ്പോൾ ഇതാകുമ്പോൾ കുഴപ്പമില്ല, ടേസ്റ്റും അവർക്ക് ഇഷ്ടമാവും, പിന്നെ അവർക്ക് ഹെൽത്തിനും യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. അതുപോലെ ഇത് കുട്ടികൾക്ക് മാത്രമൊന്നും അല്ല കേട്ടോ, വലിയവർക്കും കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.